ഭീകരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ചില ആർട്ടിസ്റ്റിക് പെർഫോമൻസുകൾ ഇടയ്ക്ക് സിനിമകളിൽ കാണാറുണ്ട്. അതുല്യം, അസാധാരണം, കണ്ണഞ്ചിപ്പിക്കുന്നത് എന്നൊന്നും വിശേഷിപ്പിക്കാതെ അതിനെ ഭീകരമായ പെർഫോമൻസ് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത് ആ പ്രകടനത്തെ പറയാൻ പറ്റിയ മറ്റൊരു മലയാള പദമില്ല എന്നതുകൊണ്ടുകൂടിയാണ്. അമ്പരിപ്പിക്കുന്ന വൈകാരിക തീവ്രതകൾ നിറഞ്ഞ സിനിമാ സന്ദർഭങ്ങളും അതിനൊത്ത് ഉള്ളലയ്ക്കുന്ന പെർഫോമൻസുകളും മലയാളത്തിൽ ദുർലഭമൊന്നുമല്ല. ഓരോ ജോണറിലും അത്തരത്തിലുള്ള എണ്ണമറ്റ പ്രകടനങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അത്തരത്തിലുള്ള പ്രകടനങ്ങൾ തന്റെ വിന്റേജ് കാലഘട്ടത്തിലും ഇപ്പോഴും തെല്ലുപോലും കുറഞ്ഞു പോകാതെ അവതരിപ്പിക്കുന്ന നടിയാണ് ഉർവശി. ഓരർത്ഥത്തിൽ ലേഡി മോഹൻലാൽ ആയിരുന്നു ഉർവശി. കോമഡിക്ക് കോമഡി, പ്രണയത്തിന് പ്രണയം, കുശുംബ്, സാധു സ്ത്രീ തുടങ്ങി ഏത് ക്യാരക്ടറിലും പെർഫെക്റ്റ്. ഇന്നത്തെ നടിമാരിൽ പലർക്കും സാധിക്കാത്തത് അന്ന് ഉർവശി അനായാസം ചെയ്തിരുന്നു. 90s ആളുകളെ വിസ്മയിപ്പിച്ചൊരു കോംബോയായിരുന്നു ശ്രീനിവാസനും ഉർവശിയും. തലയണ മന്ത്രം, പൊന്മുട്ടയിടുന്ന താറാവ്, മൈഡിയർ മുത്തച്ഛൻ, ആയുർരേഖ തുടങ്ങി ഒരു പിടി ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ചെത്തി നമ്മെ വിസ്മയിപ്പിച്ചിരുന്നു. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം നന്നായി ചേരുന്ന നടി കൂടിയാണ് ഉർവശി. പക്ഷേ അധികം ആരും ഉർവശി അത്രത്തോളം ആഘോഷിച്ചില്ലെന്നതാണ് സത്യം. തെന്നിന്ത്യയിലൊട്ടാകെ ആരാധകരുള്ള താരത്തിന്റെ പഴയൊരു വീഡിയോ ഇപ്പോൾ വീണ്ടും വൈറലാവുകയാണ്. റിമി ടോമിയുടെ ടെലിവിഷൻ ചാറ്റ് ഷോയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് വളരെ മനോഹരമായ, ആരും കൈയടിച്ചു പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉർവശി പറഞ്ഞത്. മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, ജഗദീഷ്, സുരേഷ് ഗോപി, ഇവരിൽ ആരാണ് ഏറ്റവും സുന്ദരനായ നടനെന്നാണ് റിമി ടോമി അഭിമുഖത്തിനിടെ ചോദിച്ചത്. ഉടൻ തന്നെ ഉർവശിയുടെ മറുപടി എത്തി. ശ്രീനിവാസൻ. ലിസ്റ്റിൽ ശ്രീനിവാസൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെ എന്തിനു ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയെന്നും ഉർവശി ചോദിച്ചു. മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, ജഗദീഷ്, സുരേഷ് ഗോപി, അതെന്താ ഈ ലിസ്റ്റിൽ നിന്നും ശ്രീനിവാസനെ വിട്ടുകളഞ്ഞത്? ഏറ്റവും സുന്ദരനായിട്ടുള്ള നടൻ ശ്രീനിചേട്ടനാണ്. ഞാൻ തമാശ പറഞ്ഞതല്ല. ഏത് ചോക്ലേറ്റ് ഹീറോ ഉള്ളപ്പോഴും അതിനേക്കാൾ വാല്യൂ ഉണ്ടായിരുന്നു ശ്രീനിവാസൻ എന്ന നടന്. എല്ലാ വലിയ നായകന്മാരുടെ കൂടെയും ടോപ്പ് സ്റ്റാർസിന്റെ കൂടെയും ശ്രീനിച്ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഏത് ക്യാരക്ടറാണെങ്കിലും ശ്രീനിയേട്ടൻ ഓക്കെയാണെന്നാണ് ഉർവശി പറഞ്ഞത്. ഉർവശിയുടെ മറുപടി റിമിയെയും ചിന്തിപ്പിച്ചു. പഴയ വീഡിയോ വീണ്ടും വൈറലായതോടെ പ്രേക്ഷകർ ഉർവശിയുടെ ഉയർന്ന ചിന്താഗതിയെ അഭിനന്ദിച്ചു. ഉർവശി ചേച്ചിയുടെ ആ ചോദ്യം, അതെന്താ ശ്രീനിവാസനെ വിട്ടുകളഞ്ഞെ, പൊളി. ശ്രീനിവാസന്റെ മക്കളും പൊളിയാണ്. ഇവർക്കൊക്കെ തൊലിവെളുപ്പ് മാത്രമാണ് സൗന്ദര്യം. മറുപടി കലക്കി. ഉർവശി ചേച്ചിയുടെ ആ ഉയർന്ന ചിന്താഗതിക്കാണ് എന്റെ ലൈക്ക്. അവതാരകരുടെ നിലവാരമില്ലാത്ത ചോദ്യങ്ങളെ ഇതുപോലെ ഹാൻഡിൽ ചെയ്യണം. ഉർവശി ചേച്ചി, നിങ്ങൾക്കിരിക്കട്ടെ കോടി ലൈക്ക്. ഉർവശി ചേച്ചി റിമിയെ പൊളിച്ചടുക്കി. ഉർവശിക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒരു മറുപടി, പക്ഷേ ഇത് മുഴുവൻ മലയാളികളുടെ മറുപടിയാണ് എന്നൊക്കെയുള്ള കമന്റുകളാണ് ഉർവശി പ്രശംസിച്ച് വീഡിയോയ്ക്ക് വന്നത്. നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നടൻ ശ്രീനിവാസൻ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് അടുത്തിടെയാണ്. നവാഗതനായ ജയലാൽ ദിവാകരൻ സംവിധാനം ചെയ്യുന്ന കുറുക്കൻ എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസന്റെ തിരിച്ചുവരവ്. മകൻ വിനീത് ശ്രീനിവാസൻ, ഷൈൻ ടോം ചാക്കോ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്.